വെള്ളക്കെട്ടിലും മാലിന്യങ്ങളിലും മുങ്ങിയ നഗരങ്ങളിലൂടെ ഏഷ്യാനെറ്റ് ന്യൂസ് വാർത്താ പരമ്പര. മഴ മാറിയിട്ടും നരകതുല്യം നഗരജീവിതം. ചെറിയ മഴയ്ക്ക് പോലും കൊച്ചിയിൽ വെള്ളക്കെട്ടുണ്ടാകുന്നതിന് കാരണം നഗരസഭയുടെ പണിതീരാ പദ്ധതികൾ മാത്രമാണോ അല്ല എന്നാണ് നഗരത്തിലെ പലയിടങ്ങളിൽ നിന്നും കണ്ട കാഴ്ചകൾ വ്യക്തമാക്കുന്നത്. നന്നായൊന്ന് മഴ പെയ്താൽ കൊച്ചി നഗരം വെള്ളത്തിനടിയിലാകും. വെള്ളക്കെട്ടുണ്ടാകുമ്പോൾ രാഷ്ട്രീയ നേതാക്കളെയും നഗരസഭയെയും കണക്കെറ്റ് വിമർശിച്ചോളൂ. എന്നാൽ വിമർശിക്കുമ്പോഴും ജനങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. വെള്ളക്കെട്ടിന് കാരണം തോടുകളും കാനകളും അടഞ്ഞത് തന്നെയാണെന്നതിൽ സംശയമില്ല. കാലാകാലങ്ങളിൽ കാനയിൽ നിന്ന് കോരിമാറ്റാത്ത മണലും ചെളിയും മാത്രമാണോ പ്രശ്നം? അല്ലെന്ന് വ്യക്തമാക്കുന്ന ഈ ദൃശ്യങ്ങളാണ് തെളിവ്. കഴിഞ്ഞ ദിവസം പാലാരിവട്ടത്തെ സിവിൽ ലൈൻ റോഡിലെ കാനയുടെ 4 സ്ലാബുകൾ മാറ്റിയപ്പോൾ കണ്ട കാഴ്ചയാണിത്. വൃത്തിയാക്കിയപ്പോൾ കിട്ടിയത് ഒരു പെട്ടി ഓട്ടോയിൽ കൊള്ളാവുന്നത്രയും പ്ലാസ്റ്റിക് കുപ്പികൾ. പള്ളുരുത്തി പെരുമ്പടപ്പിലെ കാന വൃത്തിയാക്കിയപ്പോഴും സമാനമായ കാഴ്ച. മഴവെള്ളത്തിൽ ഒലിച്ചു വന്നതല്ല, ഉപയോഗശേഷം കാനയിലേക്കും റോഡരികിലേക്കും വലിച്ചെറിഞ്ഞതാണ്. വീടുകളിലും റോഡിലും വെള്ളം കയറുമ്പോൾ അധികാരികളെ കുറ്റം പറയുന്നവരുടെ പൊതുബോധം ഇങ്ങനെയാണ്. സ്വന്തം മാലിന്യം സ്വന്തം ഉത്തരവാദിത്തമാണെന്ന തിരിച്ചറിവ് ജനങ്ങൾക്കും വേണം. ഇത് കൃത്യമായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ഇതിനകത്തുള്ള. അപ്പോൾ ഏകദേശം 2 മാസം മുമ്പ് തന്നെ ഈ കാനയിൽ ബ്ലോക്കെല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് വെച്ചു. ചെറിയ മഴയ്ക്ക് പോലും വെള്ളക്കെട്ടുണ്ടാവുന്ന MG റോഡിലെ കാഴ്ച കാണൂ. ആൾക്കാർ ജ്യൂസ് എല്ലാം കുടിച്ചു കഴിഞ്ഞ് കുപ്പി കാണയിലേക്കാണ് ഇറങ്ങുന്നത്. അത് കംപ്ലീറ്റ് വന്ന് അടയുന്നത് അവിടെയാണ് അടയുന്നത്. ഏഴ് ലക്ഷത്തിലധികം പേർ താമസിക്കുന്ന നഗരത്തിൽ ദിനംപ്രതി പുറന്തള്ളുന്നത് കുറഞ്ഞത് 300 ടൺ മാലിന്യമാണ്. അപ്പോൾ എല്ലാവരും കയ്യിലിരിക്കുന്ന വേസ്റ്റ് ബിന്നില്ല, ഒരിടത്ത് വിടാൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് അവർ അടുത്തുള്ള ഓടയിലോ ഗട്ടറിലോ പബ്ലിക് പൊതുനിരത്തിലോ ഇടുന്ന ഒരു ഇഷ്യൂ ഉണ്ട്. ഇതാണ് വന്ന് ഓടയും ഇതൊക്കെ അടഞ്ഞു പോകുന്നത്. നഗരസഭയും ജില്ലാ ഭരണകൂടവും മാത്രം വിചാരിച്ചാൽ തീരാവുന്ന ഒരു പ്രശ്നമല്ലിത്. കാനയിലും വഴിയോരത്തും മാലിന്യം തള്ളുന്നവർ കൂടി വിചാരിക്കണം. കൊച്ചിയിൽ നിന്നും ഇന്ദുലാലിനൊപ്പം സ്നേഹ സുരേഷ്, ഏഷ്യാനെറ്റ് ന്യൂസ്.